சோதே சோதே, தே கல்யாணி குட்டி அம்மா வந்திருக்கணும். கல்யாணி குட்டி இவடி இல்லையோ, அவள் எவ்வளவு போய் இப்ப என்ன செய்ய? வரும் வீட்டில் விசேஷத்தொன்னும் இல்லல்லோ. ലക്ഷ്മി എടുത്തിന് സുഖല്ലേ? അതെ, ഞങ്ങളുടെ പരീക്ഷ അടുത്തിഴ്ച തുടങ്ങാണ്. അറിഞ്ഞു. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. എന്താമ്മേ വിശേഷിച്ച്? വിശേഷിച്ച് കാര്യമൊന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. എന്താടി ഇത്? ഓ, അപ്പോ കേട്ടതൊക്കെ നേരായിരുന്നു അല്ലേ? ചുമ്മാ ഇരിക്കും അമ്മേ, ഓരോന്ന് പിള്ളേർ പറഞ്ഞുണ്ടാക്കുന്നു വെച്ച് വെറുതെ പറയുന്നതോ? അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ട് ഇവിടെയുള്ള നിന്റെ ചെറിയച്ഛന് എനിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. എന്താടി നിന്റെ ഭാവം? വിവാഹമാണെങ്കിൽ എനിക്ക് വേറെ വിവാഹം വേണ്ട. ആ ക്യാപ്റ്റന്റെ വീട്ടുകാർക്ക് ഏതാണ്ട് വാക്ക് കൊടുത്ത പോലെയാ. ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. മതി പഠിച്ചത്, വേഗം പോകാൻ തയ്യാറായിക്കൊള്ളു. അവൻ പരീക്ഷയാ. അതിന് നീ പഠിച്ച കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയതല്ലോ. പരീക്ഷ എടുത്തു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. നീ പരീക്ഷയ്ക്ക് എഴുതുകയും വേണ്ട, പാസ്സാകുകയും വേണ്ട. അമ്മ ഞാൻ പറയുന്ന കേൾക്കൂ. കല്യാണി, 10 ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുത്തോളൂ. സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ടാകാം. പ്രഭു, ഞാൻ വരാം കേട്ടോ. കേറടി. ശോഭേ, ശരി പോയിട്ട് വരും. ചേട്ടനോട് പറഞ്ഞു കൊടുക്കൂ, ഒരു പെൺകുട്ടി കൂടി നശിച്ചു എന്ന്. ഇനി ചേച്ചിയും കൂടിയുള്ളൂ ബാക്കി. പറഞ്ഞോളൂ, ഇഷ്ടം പോലെ പറഞ്ഞോളൂ. നിങ്ങൾക്കൊക്കെ ഇതൊരല്പം നിയന്ത്രിച്ചുകൂടെ? നിയന്ത്രിക്കേണ്ടവരൊക്കെ തന്നെയാണ് ചേട്ടനെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തത്. അവരൊക്കെ ആഗ്രഹിച്ചതുപോലെ ചേട്ടൻ ഇപ്പോൾ ആയിട്ടുണ്ട്. അവരോ? ആരാത്? അമ്മ, ഞങ്ങളുടെ അമ്മ. അച്ഛൻ? എന്തച്ഛൻ? ലക്ഷ്മി അടുത്തി, ലക്ഷ്മി അടുത്തി. എന്താ കുട്ടി കേക്കണേ? കൊള്ളാം. എന്നെ കണ്ടല്ലേ കുട്ടി, നീ ഇത്രയും കാലം വളർന്നത്. ലക്ഷ്മി അടുത്തി, നിനക്ക് ഞാനാവണമെന്ന് എന്താ ഇത്ര മോഹം? ആണിനൊന്നും നഷ്ടപ്പെടില്ല, പെണ്ണിനതല്ല കുട്ടി. എനിക്കറിയാം ലക്ഷ്മി അടുത്തി, എനിക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മനസ്സൊഴി. വേറെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ പേരായിരുന്നെങ്കിലും അമ്മയ്ക്ക് ഇത്ര അരിശം വരില്ലായിരുന്നു. വെറുതെ ആൾക്കാർ അതും ഇതും പറഞ്ഞുണ്ടാക്കുന്ന ലക്ഷ്മി അടുത്തി. പ്രഭുവിനെ എനിക്കറിയാം. അതല്ല മോളെ, പിന്നെ
അയാളുടെ വീടിനെ കുറിച്ചും അമ്മയെ കുറിച്ചും അച്ഛന്റെ മരണത്തെ പറ്റിയൊക്കെ എന്തൊക്കെയോ കേൾക്കണോ? എനിക്കറിയില്ല, അതൊന്നും തിരക്കേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്താ ജോലി? പരദൂഷണം. അവനവന്റെ ജോലി നോക്കി നടന്നാൽ യാതൊരു കുഴപ്പമില്ല. My dear Prabhu. അമ്മ വീട്ടിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. കിളികളെയും മറ്റും കൂട്ടിലിട്ടടക്കില്ലേ, അതുപോലെ. എന്തൊരു ഭംഗിയായിരുന്നു നമ്മളൊത്ത് കഴിഞ്ഞിരുന്ന ആ ദിവസങ്ങൾക്ക്. കഷ്ടം തന്നെ. എന്തായി കുട്ടികൾക്ക്? അവർ പിന്നെ എന്ത് ചെയ്യണം? ഓടിച്ചെന്ന് മാലയിടണോ? നിനക്കയിൽ ഹീറോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പേടിക്കാൻ തുടങ്ങിയാൽ അത് കുറച്ച് കടുപ്പം തന്നെയാ. ഒരാൾ സിസ്റ്ററിനെ കാണാൻ ഹോസ്റ്റലിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അങ്ങനെ അങ്ങ് ആളെ പിടിച്ചു തിന്ന ആളാണോ? ഞാനൊന്ന് നോക്കട്ടെ. കല്യാണി, നീലിമയുടെ ചേട്ടനല്ലേ? അതെ, ഞാൻ പറഞ്ഞുവിടാം. ഹായ്, നല്ല ആള്. ഇങ്ങനെയാണോ ശനിയാഴ്ച വരാന്നും പറഞ്ഞിട്ട്? ശനിയാഴ്ച കഴിഞ്ഞാൽ ഞായറാഴ്ച, അത് കഴിഞ്ഞാൽ വീണ്ടും ശനിയാഴ്ച. ഒരെണ്ണമെങ്കിലും ഉണ്ടല്ലോ എന്നെ പേടിക്കാത്ത ഹോസ്റ്റലില്. പേടിയോ? ചേട്ടന് കല്യാണി കുട്ടിയെ അറിയാഞ്ഞിട്ടാണ്. ഹിപ്പികളാണെന്ന് തോന്നുന്നു. ടൂറിസ്റ്റുകളാ. ഇതെല്ലാം ചില പഴയ ടെക്നിക്കുകളാ. നാടൊട്ട് ചീത്തപ്പേരുള്ള ആളാ. പറഞ്ഞില്ലെന്ന് വേണ്ട, ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. ഒരു വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ നിമിഷം ഞാൻ കട്ട് ചെയ്യും. വിളിച്ചിട്ടും കിട്ടുന്നില്ല, വെറുതെ ഫോൺ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇപ്പൊ വേണ്ട. ഹാഹാ